ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷീബാസ് റെസിപ്പീസ്. ഇന്ന് നമുക്ക് ചപ്പാത്തിക്കും ചോറിനുമൊക്കെ കഴിക്കാനും നല്ല കുറുകിയ ചാറോടുകൂടിയുള്ള ഒരു കൂൺ കറി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഞാനിപ്പോൾ ഇതിനു വേണ്ടി 400 ഗ്രാം കൂൺ അല്ലെങ്കിൽ കുമിൾ എടുത്തിട്ടുണ്ട്. അത് നല്ലതായിട്ട് കഴുകിയിട്ട് ഇതുപോലൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചെറുതാണെങ്കിൽ ഇതുപോലെ രണ്ടായിട്ട് കട്ട് ചെയ്താൽ മതി. അപ്പോൾ വലുതിൻ്റെയൊക്കെ തണ്ട് സെപ്പറേറ്റ് ആയിട്ട് എടുത്തിട്ട് പിന്നെ ഒരു രണ്ടോ മൂന്നോ ആയിട്ടൊക്കെ കട്ട് ചെയ്യണം. പിന്നെ ഈ കൂണിൻ്റെ മുകൾ ഭാഗം ഞാനൊന്ന് ഉരിച്ച് കളഞ്ഞിട്ടുണ്ട് ഇതുപോലെ. ഇപ്പം ഇത് കളയണമെന്നില്ല, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കളഞ്ഞാൽ മതി. ഇനി ഒരു പാൻ വെച്ചിട്ട് 2 ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണയോ എണ്ണയോ ഏതാണെന്ന് വെച്ചാലും എടുക്കാം. ഇപ്പോൾ എണ്ണ ഇവിടെ ചൂടായിട്ടുണ്ട്. ഇതിലോട്ട് 6 ടേബിൾ സ്പൂൺ തേങ്ങ ഇട്ട് കൊടുക്കണം. കുറച്ച് കറിവേപ്പില. ഇത് മീഡിയം ഫ്ലെയിമിൽ ഒരു 2 മിനിറ്റ് നേരം ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതൊന്ന് വാടിക്കോട്ടെ, നിറമൊന്നും മാറണ്ട. ഇപ്പോൾ ഒരു 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 4 വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. അതുപോലെ 2 ടീസ്പൂൺ കുരുമുളക്, 4 ഏലയ്ക്ക, പിന്നെ 3 ഗ്രാമ്പും ചെറിയൊരു പീസ് പട്ട ചെറിയൊരു പീസ് മതി. 1 ടീസ്പൂൺ പെരുംജീരകം, 1/2 ടേബിൾ സ്പൂൺ മല്ലി, അതുപോലെ 2 നുള്ള് ജീരകം. നല്ല ജീരകം, ചെറിയ ജീരകം എന്നൊക്കെ പറയത്തില്ലേ, അത്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഈ മല്ലിയുടെ ഒക്കെ നിറം ഒന്ന് മാറാൻ തുടങ്ങും, ചെറിയൊരു ബ്രൗൺ കളർ ആവാൻ തുടങ്ങും. അതുപോലെ ഈ തേങ്ങയും എല്ലാം കുറച്ചുകൂടെയൊക്കെ ഒന്ന് മൂക്കും, നല്ലൊരു സ്മെല്ല് വരും. മീഡിയത്തിൻ്റെ ലോ ഫ്ലെയിമിൻ്റെ ഇടയിലിട്ടാൽ മതി. ഞാനിപ്പോൾ 200 ഗ്രാമിൻ്റെ വെച്ച് 2 പാക്കറ്റ് മഷ്റൂമാണ് മേടിച്ചത്. ഇപ്പോൾ 1/2 കിലോ ആണെങ്കിലും ഇതേ അളവൊക്കെ എടുത്താൽ മതി. ഒരു 100 ഗ്രാം കൂടിയെന്ന് വെച്ച് കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ഇവിടെ മല്ലിയും മുളകും ഈ തേങ്ങയെല്ലാം നല്ലതായിട്ട് മൂത്തിട്ടുണ്ട്. തേങ്ങയൊക്കെ കണ്ടില്ലേ, ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആവണം. അപ്പോൾ അതുവരെ ഒന്ന് വറക്കണം. അപ്പോൾ ആ സമയം കൊണ്ട് മല്ലിയെല്ലാം മൂത്തേക്കും. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തിട്ട് ഇതിലോട്ട് 10 കാഷ്നട്ടും കൂടെ ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഒന്നിളക്കി കൊടുക്കാം. ഈ ചൂടിലൊന്ന് ഇളക്കിയാൽ മതി. കാഷ്നട്ട് ഇതിൻ്റെ കൂട്ടത്തിലിട്ട് ഫ്രൈ ചെയ്യണ്ട, അതുകൊണ്ടാണ് ഓഫ് ചെയ്തിട്ട് ഇട്ടത്. ഇനി ഇതൊന്ന് ആറാമാക്കാം. 6 കഴിഞ്ഞിട്ട് നല്ലതായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇതിപ്പോൾ 6 കഴിഞ്ഞിട്ട് ഞാൻ മിക്സിയുടെ ചെറിയ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആദ്യമേ വെള്ളം ഒഴിക്കാതെ ഒന്ന് പൊടിക്കാം. അത് കഴിഞ്ഞിട്ട് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് അരച്ചാൽ മതി. ഇതിപ്പോൾ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്, കുറച്ചൊരു എണ്ണമയം പോലെ. ഇനി ഇതിലോട്ട് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്ത് നല്ലതായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇതിപ്പോൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ വെച്ചിട്ട് കുറച്ചെണ്ണയോ വെളിച്ചെണ്ണയോ ഏതാണെന്ന് വെച്ച് ഒഴിച്ചു കൊടുക്കാം. ഉള്ളിയൊക്കെ വഴറ്റിയെടുക്കാൻ ആവശ്യത്തിനുള്ളത്. ഇപ്പോൾ എണ്ണ ഇവിടെ ചൂടായിട്ടുണ്ട്. ഇതിലോട്ട് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില കൂടെ ഇടാം. ഇനി ഇതിലോട്ട് മീഡിയം സൈസിലെ 3 സവാള കുറച്ച് ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്, അതിട്ട് കൊടുക്കാം. 1 സവാള 4 ആയിട്ട് കട്ട് ചെയ്തിട്ട് അരിഞ്ഞേക്കുക. അതുപോലെ 15 ചെറിയ ഉള്ളി നീളത്തിൽ അരിഞ്ഞിട്ടുണ്ട്, അതും കൂടി ഇടാം. അതുപോലെ 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്, അതും ഇടാം. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇത് മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതൊക്കെ വഴറ്റാൻ ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കണം. ഇപ്പോൾ ഈ ഉള്ളിയൊക്കെ കുറച്ചൊന്ന് വഴന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. രണ്ടും ഈക്വലായിട്ട് എടുത്തിട്ട് ചതച്ചാൽ മതി. ഇനി ഇതെല്ലാം കൂടെ ചേർന്ന് നല്ലതായിട്ടൊന്ന് വഴറ്റണം. ഈ ഉള്ളിയൊക്കെ നിറം മാറി ഒരു ലൈറ്റ് ഗോൾഡൻ കളറാവണം, അതുവരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ ഈ ഉള്ളിയൊക്കെ വഴന്നിട്ടുണ്ട്, ചെറിയൊരു ഗോൾഡൻ കളറായിട്ടുണ്ട്. ഇനി ഇതിലോട്ട് വലിയ 2 തക്കാളി കുറച്ച് ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്, അതും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഈ തക്കാളി നല്ലതായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ ഈ തക്കാളിയൊക്കെ നല്ലതായിട്ട് വഴന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഈ മഞ്ഞൾപ്പൊടി 1 മിനിറ്റ് നേരം ഒന്ന് വഴറ്റാം. ഇനി ഈ കൂണും കൂടി ഇട്ട് കൊടുക്കാം. അതുപോലെ ആവശ്യത്തിനുള്ള ഉപ്പ്, എന്നിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇത് ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് നേരം ഒന്ന് അടച്ച് വെക്കാം. ഇടയ്ക്കൊന്ന് ഇളക്കി ഇട്ട് കൊടുക്കണം. ഇതിപ്പോൾ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു 1/4 ഭാഗത്തോളം വെന്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ ഈ അരച്ചു വെച്ചേക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. മിക്സിയുടെ ജാറ് ശകലം വെള്ളത്തെ കഴുകി അതും കൂടി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലോട്ട് കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം. ഇപ്പോൾ ഇത് കുറച്ചൊരു കൊഴുത്ത ചാറോടുകൂടിയാണ് നമ്മൾ എടുക്കുന്നത്. ഞാനിപ്പോൾ ഇതിലോട്ട് 1/2 കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് നിങ്ങൾ ഉപ്പ് നോക്കണം. ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കണം. കുറച്ചുകൂടെ കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ഇത് മീഡിയത്തിൻ്റെ ലോ ഫ്ലെയിമിൻ്റെ ഇടയിലിട്ട് അടച്ച് വെച്ച് വേവിക്കണം. ഒരു 5-6 മിനിറ്റ് നേരം കൂടെ ഒന്ന് വേവിക്കണം. ഇതിപ്പോൾ ഒരു 5-6 മിനിറ്റ് ആയിട്ടുണ്ട്. ഇടയ്ക്ക് ഞാനൊന്ന് ഇളക്കി ഇട്ട് കൊടുത്തായിരുന്നു.
ഇപ്പോൾ ഈ മഷ്റൂം ഒക്കെ ഇവിടെ വെന്തിട്ടുണ്ട്. ചാറൊക്കെ നല്ല കുറുകിയ ചാറായിട്ടുണ്ട്. ആറുമ്പോൾ ഇത് ഒന്നും കൂടെ ഒന്ന് കട്ടിയാകും. അപ്പോൾ ചോറിനും ചപ്പാത്തിക്കൊക്കെ കറക്റ്റ് പരുവായിരിക്കും. ഇനി ഇതിലോട്ട് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. ഈ മല്ലിയില ഇഷ്ടമില്ലാത്തവർ ഇടണ്ട, എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഈ ഒരു രീതിയിൽ ഇരിക്കണം. നമുക്കൊന്ന് സെർവ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടൊന്ന് ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു കൂൺ കറി ഇത്. ചോറിനും ചപ്പാത്തിക്കും ഒക്കെ സൂപ്പർ ടേസ്റ്റായത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യണേ. പിന്നെ നിങ്ങളുടെ കമൻസ് ഒക്കെ അറിയിക്കണേ. താങ്ക് യു.